ജോൺസൺ ആൻഡ് ജോൺസൺ ടാൽക്കം പൗഡർ ഉൽപ്പന്നങ്ങൾക്ക് ക്യാൻസറിന് കാരണമായെന്ന് അവകാശപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന കോടതി വ്യവഹാരങ്ങൾ പരിഹരിക്കാൻ കമ്പനി രംഗത്ത്. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ ഭീമനായ ജോൺസൺ ആൻഡ് ജോൺസൺ നഷ്ടപരിഹാരമായി $8.9 ബില്യൺ, അതായത് ഏകദേശം 73,000 കോടി രൂപ വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിന് കോടതിയുടെ അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ മറ്റു കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകത്തുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലെയിമുകളും ന്യായമായും കാര്യക്ഷമമായും പരിഹരിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കോടതിയും ഭൂരിഭാഗം വാദികളും അംഗീകരിക്കുകയാണ് എങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എക്കാലത്തെയും വലിയ ഉൽപ്പന്ന ബാധിത സെറ്റിൽമെന്റുകളിൽ ഒന്നായി ഈടുപാട് മാറും എന്നാണ് കാർ പറയപ്പെടുന്നത്. അണ്ടാശയ അർബുദത്തിന് കാരണമാകുന്ന ആസ്ബെറ്റോസിന്റെ അംശമടങ്ങിയ ടാൽക്കം പൗഡറിന്റെ പേരിൽ ജോൺസൺ ആൻഡ് ജോൺസണ് എതിരെ 1000 കണക്കിന് കേസുകളാണ് നിലവിൽ ഉള്ളത്. എന്നാൽ കമ്പനി ഒരിക്കലും തങ്ങൾക്ക് തെറ്റ് പറ്റിയതായി സമ്മതിച്ചിട്ടില്ല എന്നതാണ് വിരോധാഭാസം. അതേസമയം 2020 മെയ് മാസത്തിൽ അമേരിക്കയിലും കാനഡയിലും ഈ ബേബി പൗഡർ വിൽക്കുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ നിർത്തുകയും ചെയ്തു. കമ്പനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അതിശയോക്തി നിർത്തുന്നതും ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനം ഇല്ലാത്തതുമാണ് എന്നതാണ് കമ്പനിയുടെ വിശ്വാസമെന്ന് ജോൺസൺ ജോൺസന്റെ വ്യവഹാര വിഭാഗം വൈസ് പ്രസിഡന്റ് ഐറിക് ഹാസ് പറഞ്ഞിട്ടുണ്ട്. 25 വർഷത്തിനുള്ളിൽ ഉണ്ടായ 10,000 കണക്കിന് പരാതിക്കാർക്ക് നഷ്ടപരിഹാരമായി $8.9 ബില്യൺ നൽകുമെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ പറയുന്നുണ്ട്. ഇതിനായി സബ്സിഡയറി കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് എന്നും ജോൺസൺ ആൻഡ് ജോൺസൺ അറിയിച്ചു. പ്രൈവറ്റ് ലിമിറ്റഡ് മാഗ്നറ്റ് LLC എന്നാണ് ഈ സബ്സിഡയറി കമ്പനിയുടെ പേര്. ഇതുവഴിയാണ് ക്ലെയിമുകൾ പരിഹരിക്കുക. LTL മുഖേന നേരത്തെ സമർപ്പിച്ച ഒരു സെറ്റിൽമെന്റ് അപ്പീൽ കോടതി നിരസിച്ചിരുന്നു. അതിനെ തുടർന്നാണ് വീണ്ടും തുക പുതുക്കി കോടതിയെ സമീപിച്ചത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഗൈനക്കോളജിക്കൽ ക്യാൻസറിന് കാരണമായ രാസവസ്തുക്കൾ ഉണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ മുമ്പ് $2 ബില്യൺ സെറ്റിൽമെന്റ് നടത്തിയിരുന്നു. പുതിയതായി ഒത്തുതീർപ്പ് തുക വാഗ്ദാനം ചെയ്ത് ആരോപിക്കപ്പെട്ട തെറ്റ് അംഗീകരിക്കുന്നതോ കമ്പനിയുടെ ടാൽക്കം പൗഡർ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന ദീർഘകാലമായുള്ള നിലപാട് മാറ്റുന്നതിന്റെ സൂചന അല്ല എന്നും കമ്പനി പറഞ്ഞു. ഈ പ്രശ്നം കഴിയുന്നത്ര വേഗത്തിലും കാര്യക്ഷമമായും പരിഹരിക്കണമെന്നതാണ് കമ്പനിയുടെ താൽപ്പര്യമെന്നും കമ്പനി പ്രതിനിധി കൂട്ടിച്ചേർത്തു.